വെൽക്കം ടു എൽ പി ജെ ലൈവ്. എൻജിനീയറിംഗ് എൻട്രൻസ് എഴുതിയിട്ടുള്ള എല്ലാ കുട്ടികളും അവരുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യേണ്ട ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട ഡേറ്റും അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നിവ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. എൻജിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ ലഭിച്ച സ്കോറും അതുപോലെ തന്നെ നമ്മുടെ പ്ലസ് ടുവിൻ്റെ രണ്ടാം വർഷത്തിന് ലഭിച്ച മാർക്കിനും കൂടി ഈക്വൽ വെയിറ്റേജ് കൊടുത്തിട്ടാണ് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ അവരുടെ യോഗ്യതാ പരീക്ഷയുടെ സെക്കൻഡ് ഇയർ അവർക്ക് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്കാണ് c.kerala.gov.in എന്ന വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രത്യേക രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്. അതായത് കെമിസ്ട്രി പഠിച്ചിട്ടില്ലാത്ത കുട്ടികളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ മാർക്ക് എൻ്റർ ചെയ്യണം. കെമിസ്ട്രിയും കമ്പ്യൂട്ടർ സയൻസും പഠിച്ചിട്ടില്ലാത്ത കുട്ടികളാണെങ്കിൽ ബയോടെക്നോളജിയുടെ മാർക്ക് എൻ്റർ ചെയ്യണം. അതുപോലെ തന്നെ കെമിസ്ട്രിയും കമ്പ്യൂട്ടർ സയൻസും ബയോടെക്നോളജിയും പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് ബയോളജിയുടെ മാർക്ക് എൻ്റർ ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം അവരുടെ സോഫ്റ്റ്വെയർ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ പ്രക്രിയയുണ്ട്. അത് ചെയ്തതിന് ശേഷമാണ് അവർ റാങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാർക്ക് ലിസ്റ്റ് നമുക്ക് ഓൺലൈനായിട്ട് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ 3 മുതൽ സെപ്റ്റംബർ 10 വരെ വൈകിട്ട് 5 മണിവരെ നമുക്ക് വെബ്സൈറ്റിൽ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ചെയ്തില്ല എന്നാണെങ്കിൽ നമ്മളെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ അവർ ഉൾപ്പെടുത്തുകയും ഇല്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്കറിയാം c.kerala.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ KEAM 2020 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതെടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും കിട്ടുക. അതിൽ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, ആക്സസ് കോഡ് ഇതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ ലോഗിൻ അടിക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ ആ പർട്ടിക്കുലർ പേജിലേക്ക് പോകും. അപ്പോൾ അവിടെ മാർക്ക് സബ്മിഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന മെനു ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ യോഗ്യതാ പരീക്ഷയുടെ നിശ്ചിത മാർക്ക് നമുക്ക് സമർപ്പിക്കാം. അപ്പോൾ നമ്മൾ യോഗ്യതാ പരീക്ഷ പാസ്സായ ബോർഡ് വർഷം രജിസ്റ്റർ നമ്പർ, ഫോർ എക്സാമ്പിൾ ഇപ്പം കേരള സ്റ്റേറ്റിൻ്റെ ബോർഡാണെങ്കിൽ കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ 2020 നമ്മുടെ രജിസ്റ്റർ നമ്പർ നമ്മൾ കൊടുക്കുമ്പോൾ ചില ബോർഡിൻ്റെ മാർക്കും ഡീറ്റെയിൽസും ഓട്ടോമാറ്റിക്കലി ഈ c.kerala ഓഫീസിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് അവിടെ വരും. അപ്പോൾ അത് മാർക്ക് ഓട്ടോമാറ്റിക്കലി വരികയാണെങ്കിൽ നമ്മുടെ മാർക്ക് കറക്റ്റാണോ, അതായത് നമുക്ക് വെബ്സൈറ്റിൽ കിട്ടിയ മാർക്കും ഈ മാർക്കും കറക്റ്റാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് ബോധ്യപ്പെട്ടതിന് ശേഷം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കറക്റ്റ് മാർക്ക് തന്നെ അവർ അതിൽ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാർക്ക് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ കയ്യിലുള്ള മാർക്ക് ലിസ്റ്റുള്ള മാർക്കും വെബ്സൈറ്റിലെ മാർക്കും ഡിഫറെൻ്റ് ആണെങ്കിൽ ചേഞ്ച് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ക്ലിക്ക് ചെയ്ത് കറക്റ്റ് മാർക്ക് നമ്മൾ രേഖപ്പെടുത്തി സബ്മിറ്റ് മാർക്ക് ഡാറ്റ കൊടുക്കണം. അങ്ങനെ മാർക്ക് ചേഞ്ച് ഉള്ള കുട്ടികളും, അതായത് തിരുത്തലുകൾ വരുത്തേണ്ടി വന്ന വിദ്യാർത്ഥികളും, അതുപോലെ തന്നെ ഏതെങ്കിലും ബോർഡ് ഡാറ്റ കൊടുക്കാത്തത് കൊണ്ട്, അതായത് ബോർഡിൽ ഡാറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സൈറ്റിൽ ഉണ്ടാവുള്ളൂ, ആ പർട്ടിക്കുലർ ബോർഡ് ഡാറ്റ കൊടുത്തിട്ടില്ലെങ്കിൽ അവരും മാർക്ക് എൻ്റർ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കുട്ടികൾ അവരുടെ പ്ലസ് ടു അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ യോഗ്യതയുള്ള മാർക്ക് ലിസ്റ്റിൻ്റെ PDF ഫോർമാറ്റ് അപ്ലോഡ് ചെയ്യണം. പ്രത്യേകം അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റും രേഖകളൊക്കെ അവർക്ക് കൃത്യമായിട്ട് വായിക്കാൻ പറ്റണതായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മാർക്ക് ലിസ്റ്റ് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് ഉണ്ട്. അതായത് നമ്മൾ യോഗ്യതാ പരീക്ഷയിലെ മാർക്ക് വിജയകരമായി സമർപ്പിച്ചാൽ നമുക്ക് ഇങ്ങനെ റിപ്പോർട്ട് കിട്ടും. അത് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കണം. അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന തിരുത്തലുകൾ വരുത്തേണ്ടി വരുന്ന വിദ്യാർത്ഥികളും ബോർഡിൻ്റെ ഡാറ്റ ലഭ്യമല്ലാതിരുന്നാൽ മാർക്ക് രേഖപ്പെടുത്തേണ്ടി വന്നവരും പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്താൽ മാത്രമേ മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് വരുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് നമ്മൾ എടുത്ത് വെക്കണം. ഒരു കാരണവശാലും ഈ കൺഫർമേഷൻ റിപ്പോർട്ട് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ഓഫീസിലേക്ക് അയക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു തരത്തിലും തെറ്റ് വരുത്താൻ പാടില്ല. കാരണം ഇത് ഫൈനലിൽ നമ്മുടെ മാർക്ക് ലിസ്റ്റും ഡീറ്റെയിൽസും അഡ്മിഷൻ ടൈമിൽ വളരെ റീചെക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ പ്രത്യേകം പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്, നമ്മൾ എൻട്രൻസ് എക്സാം July 16 എഴുതി, paper 1 and 2 എഴുതി എല്ലാവർക്കും മാർക്ക് ലിസ്റ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. എന്നാൽ പരീക്ഷക്ക് യോഗ്യത നേടുന്നവരെ മാത്രം ഉൾപ്പെടുത്തിയായിരിക്കും എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രമായിരിക്കും പ്രവേശനത്തിന് അർഹതയും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും
സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.